നോട്ടുകൾ പിൻവലിച്ച തീരുമാനം പല രീതിയിലാണ് ജനങ്ങളെ ബാധിച്ചത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി വിദേശത്ത് നിന്ന് ഉൾപ്പെടെ എത്തിയ രോഗികൾ വലഞ്ഞു. സേവനങ്ങൾക്ക് ഫീസായി ഈ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന ആശുപത്രി അധികൃതരുടെ നിലപാടാണ് രോഗികൾക്ക് ദുരിതമായത്. മാലിയിൽ നിന്നും ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതാണ് വ്യവസായിയായ അഹമ്മദ്. പക്ഷേ സ്കാനിംഗ് ചെലവുകൾക്കായി കയ്യിലുള്ള 500-ന്റെയും 1000-ന്റെയും ഇന്ത്യൻ കറൻസികൾ നൽകിയപ്പോൾ അധികൃതർ വാങ്ങിയില്ല. ചികിത്സയും മുടങ്ങി. Last night we changed the dollar and today they say they cannot use the money and even hospital not accept the money, so that's quite hard for us. സമാനമായ അനുഭവമാണ് ഇടുക്കിയിൽ നിന്നും ബന്ധുവിനെ ചികിത്സയ്ക്കായി പ്രമുഖ ആശുപത്രിയിൽ എത്തിച്ച സനിലും നേരിട്ടത്. രാവിലെ 7 മണിയപ്പോ ഇവിടെ ആശുപത്രി വന്നതാ. ഇവിടെ പൈസ എടുത്തിട്ട് നമ്മുടെ കാശ് നിന്നിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അസാധുവാക്കിയ നോട്ടുകൾ സ്വീകരിക്കാൻ അധികൃതർ മടിച്ചത് പല ആശുപത്രികളിലും വാക്കേറ്റത്തിനും പോലീസ് ഇടപെടലിനും ഇടയാക്കി. അതിനിടെ ബിടെക് ആദ്യ സെമസ്റ്റർ വിദ്യാർത്ഥിയായ മകൾക്ക് ഫീസടയ്ക്കാൻ പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിലെത്തിയ രക്ഷിതാവിനും ഫീസടയ്ക്കാനായില്ല. ഞാൻ ഇന്നലെ ലോൺ എടുത്തതാണ് ബാങ്കിൽ നിന്ന്. ഇന്ന് രാവിലെ മകളുടെ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ ചെന്നാണ്. അപ്പോൾ അവർ പറയുകയാണ് 500 നോട്ടുകൾ സ്വീകരിക്കുന്നില്ല. കറൻസി നോട്ടുകൾ അസാധുവാക്കിയ വാർത്തയറിഞ്ഞ് മെട്രോ നഗരത്തിലെ ചില പെട്രോൾ ബങ്കുകളും തുറന്നു പ്രവർത്തിച്ചില്ല. ഇതിനിടെ അസാധുവാക്കിയ 500-1000 രൂപയുടെ നോട്ടുകൾക്ക് പകരം ഭാഗ്യക്കുറി ടിക്കറ്റുകൾ നൽകി ലോട്ടറി കച്ചവടക്കാർ നേട്ടമുണ്ടാക്കി. ചില്ലറയ്ക്കായി പലരും ലോട്ടറി കച്ചവടക്കാരെയും ആശ്രയിച്ചു. എൻ്റെ ടിക്കറ്റ് ചിലവായി, കാരണം 500 രൂപ എടുക്കാത്ത ആൾക്കാർ 500 നോട്ട് കൊണ്ടുവരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.